പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. വല്ലാത്തൊരു പ്രണയകഥയാണ് ഇവിടെ പറയുന്നത്. MGR മോഹിച്ച പെണ്ണ് ജയനെ പ്രണയിച്ച കഥ, MGR മോഹിച്ച പെണ്ണ് ജയൻ്റെ കാമുകിയായ കഥ. ആ നടിയുടെ പേര് ലത. MGR ലത എന്നാണ് ലത തമിഴ്നാട്ടിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. കാരണം MGRൻ്റെ ചിത്രങ്ങളിൽ ലത അവിഭാജ്യ ഘടകമായിരുന്നു. ലതയും MGRഉം തമിഴ്നാടുകാരുടെ ഇഷ്ട ജോഡികളായിരുന്നു. ഇരുവരെയും ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ പരന്നു. ലതയും MGRഉം ലിവിംഗ് ടുഗദർ ജീവിതം നയിക്കുന്നു എന്നുവരെ ഗോസിപ്പ് പരന്നു. എന്തായാലും MGRന് ലത ഒരു മോഹമായിരുന്നു, വല്ലാത്തൊരു മോഹം. പക്ഷേ ലത പിന്നീട് പ്രണയിച്ചത് മലയാളത്തിലെ ആക്ഷൻ ഹീറോ ജയനെ, ദുരന്ത നായകനായ ജയനെ. ജയനും ലതയും തമ്മിൽ പ്രണയത്തിലാകുന്നത് ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചതാണ്. ലവ് ഇൻ സിംഗപ്പൂരിൽ ജയൻ്റെ ജോഡിയല്ല ലത, നസീറിൻ്റെ ജോഡിയാണ് ലത. അവിടെ ജയൻ പ്രണയിക്കുന്നത് സിംഗപ്പൂരിലെ ഒരു പെൺകുട്ടിയെയാണ്. എന്തായാലും ആ ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ലതയും ജയനും കൈകോർത്തു, പ്രണയത്തിൻ്റെ കൈകോർത്തു. പിന്നീട് ജയൻ തീരുമാനിച്ചു ലതയെ വിവാഹം കഴിക്കാൻ. ലതയും ജയനുമായുള്ള പ്രണയം MGR അറിഞ്ഞു. ജയൻ്റെ മദ്രാശിയിലെ വീട്ടിൽ MGR ഗുണ്ടകളെ വിട്ടു. മദ്രാശിയിൽ കാലൂന്നിയാൽ ജയൻ്റെ കാല് വെട്ടുമെന്ന് MGR പറഞ്ഞു. സംഭവം പ്രേംനസീറും ജോസ് പ്രകാശും അറിഞ്ഞു. അന്ന് MGR തമിഴ് സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും മുടിചൂടാ മന്നനാണ്. MGR പ്രണയിച്ച പെണ്ണിനെ, MGR മോഹിച്ച പെണ്ണിനെ ജയൻ സ്വന്തമാക്കിയാൽ ഉണ്ടാകുന്ന വിപത്തുകൾ നസീറും ജോസ് പ്രകാശും അറിഞ്ഞു. അവർ ജയനെ ഉപദേശിച്ചു, പക്ഷേ അദ്ദേഹം ഉപദേശം കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കും. അത് തടയാൻ MGRന് കഴിയില്ല. MGRൻ്റെ ഗുണ്ടകളെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട്. എന്തായാലും പ്രേംനസീറും ജോസ് പ്രകാശും ഇടപെട്ട് MGRനെ തണുപ്പിച്ചു. ജയനും ലതയും തമ്മിൽ വിവാഹം കഴിക്കുന്ന കാര്യം നാടാകെ പടർന്നു. അവർ വിവാഹ ഡേറ്റും തീരുമാനിച്ചു എന്നാണ് അറിവ്. പക്ഷേ അതിനിടയിലാണ് കോളിളക്കത്തിലൂടെ എല്ലാം നഷ്ടപ്പെട്ടത്. കോളിളക്കത്തിൻ്റെ സെറ്റിൽ വെച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരണപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ നശിച്ചു. മഹാബലിപുരത്ത് നല്ലൊരു സ്ഥലവും വീടുമൊക്കെ നോക്കി വച്ചിരുന്നു ജയൻ. അതിന് അഡ്വാൻസ് കൊടുത്തിരുന്നു ജയൻ. അവിടെ ലതയുമൊത്ത് പുതിയൊരു ജീവിതം ആഗ്രഹിച്ചിരുന്നു ജയൻ. പക്ഷേ ആ ജീവിതം നയിക്കാൻ വിധി അദ്ദേഹത്തെ അനുവദിച്ചില്ല. ജയൻ മരിച്ചപ്പോൾ ആദ്യമെത്തിയത് MGR ആണ്. അതും മറ്റൊരു വിരോധാഭാസം. അന്ന് അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം ഓടിയെത്തി ജയൻ്റെ ശവശരീരം കേരളത്തിലെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്തായാലും ജീവിതത്തിൽ ഏറ്റുമുട്ടിയവർ മരണത്തിൻ്റെ പ്രതിസന്ധിയിൽ, മരണത്തിൻ്റെ വല്ലാത്തൊരു നിമിഷത്തിൽ പരസ്പരം സ്നേഹിച്ചു. ജയൻ്റെ ആത്മാവ് MGRൻ്റെ സ്നേഹം കണ്ട് പുഞ്ചിരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുറ്റബോധത്താൽ തലകുനിച്ചിട്ടുണ്ടാകാം. എന്തായാലും ലത പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, സത്യമാണ്, ജയൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ ഞാനന്ന് ജയൻ്റെ പ്രപ്പോസ് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല. ആ മാനസികാവസ്ഥയിൽ ലത ആകാത്തതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, MGRനെ പേടിച്ചാണ്. എന്തായാലും ജയനെന്നില്ല, ജയൻ്റെ ഓർമ്മകൾ ഇന്നുമുണ്ട്. ജയൻ്റെ ഓർമ്മകൾ മലയാളത്തിൽ സാഹസികതയുടെ ഓർമ്മകളുടെ പര്യായമായി മാറുന്നു. ജയൻ ഇപ്പോഴും നിത്യയൗവനമായി മലയാളത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു.